ഹായ് ഓൾ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും സ്നാക്കായിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ചിക്കൻ സ്ലൈഡേഴ്സാണ് അന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസുകൾ എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ബണ്ണാണ്. അത് നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ സൂപ്പർ മാം സീരീസിലെ ഫെബിൻതൻ്റെ ചാനലിലാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അവരുണ്ടാക്കി കണ്ടപ്പോൾ എപ്പോഴും ഞാനത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കും. ചിക്കനുള്ള സമയത്ത് ബണ്ണ് ഉണ്ടാവില്ല, ബണ്ണുള്ള സമയത്ത് ചിക്കൻ ഉണ്ടാവില്ല, ഈ ഒരവസ്ഥയാണ്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് തട്ടിക്കൂട്ടി ഒപ്പിക്കാവുന്ന രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവരുടെ സെയിം റെസിപ്പി അല്ല, ചിക്കനൊക്കെ അവർ വേറെ മസാലയാണ് കേട്ടോ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണത് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തത് അതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് ടൊമാറ്റോയുടെ ഒരു ഹോട്ട് സോസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ അതിന് മുകളിൽ ഞാൻ അല്പം ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മയണേസും പിന്നെ സാലഡ് ഡ്രസ്സിങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് അല്പം ഒനിയൻ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികമൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. പിന്നെ ഇതിന് മുകളിലായിട്ട് മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിൻ്റെ മുകൾ ഭാഗത്തെ പോർഷൻ ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലായിട്ടൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു പോർഷനിലാണ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. അതിന് മുകളിലായിട്ട് ഞാൻ ബട്ടറും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയില വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഗാർലിക് ചോപ്പ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എയർ ഫ്രയർ ഞാൻ ഓൾറെഡി 150 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് മാത്രമാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എയർ ഫ്രയറിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ആവുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പം ഇത് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 10 മിനിറ്റ് തന്നെ മതിയാവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ബണ്ണായിരുന്നാലും അതിനകത്തുള്ള ചിക്കനായിരുന്നാലും എല്ലാം കുക്കായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ ആ ഒരു മൊസറല്ല ചീസ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവാനുള്ള സമയം മാത്രം ശരിക്കും മതി കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് അതിനുള്ളിലൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ എനിക്ക് 10 മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മൊസറല്ല ചീസൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക്.